സുഖമല്ലേ? കൊറോണയായി, ലോക്ക്ഡൌൺ ആയി, ഏകദേശം 3 മാസമായി നമ്മളൊന്ന് തമ്മിൽ കണ്ടിട്ട്. ഇനി അങ്ങനെയൊന്നും പറ്റില്ല. നമുക്ക് പൈപ്പൈ നമ്മുടെ സൺഡേ സ്കൂളിലെ കുറച്ച് കുറച്ച് പുതിയ കഥകൾ പഠിക്കണം, പാട്ടുകൾ പഠിക്കണം, നമുക്ക് എല്ലാവർക്കും ഒന്ന് അടിച്ചു പഠിക്കണ്ടേ? ആ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ നമ്മുടെ പാഠമൊക്കെ പഠിക്കുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തണ്ടേ? കുറച്ച് കൂട്ടുകാർക്കൊക്കെ എന്നെ അറിയാം, എന്നാലും ഞാൻ ഇനി ഒന്ന് പരിചയപ്പെടുത്തണ്ടേ? ആ, വേണല്ലേ. എന്റെ പേരാണ് അഞ്ജു ജോസഫ്, കണ്ടനാട് ഭദ്രാസനം, പാമ്പാക്കുട ഡിസ്ട്രിക്റ്റിലെ രാമകുലം സെന്റ് ജോർജ് സൺഡേ സ്കൂളിലെ 4ാം ക്ലാസ് അധ്യാപികയാണ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന പാഠം പഴയ നിയമ പുസ്തകത്തിലെ 4ാമത്തെ പാഠമായ ധീരനായ ന്യായാധിപനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും റെഡി അല്ലേ? എന്നാ നമുക്ക് തുടങ്ങിയാലോ. തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ പാഠപുസ്തകം ഒക്കെ ഒന്ന് എടുത്ത് അതിലെ പേജ് നമ്പർ 21ലാണ് നമ്മുടെ 4ാമത്തെ പാഠമായ ധീരനായ ന്യായാധിപൻ കിടക്കുന്നത്. എല്ലാരും ഒന്ന് എടുത്തൊന്ന് മറിച്ചു നോക്കിക്കേ. അതിലെ കഥയൊക്കെ ഒന്ന് നോക്കുക, പാഠങ്ങളും അതിലെ ആക്ടിവിറ്റീസും ചിത്രങ്ങളും പടങ്ങളൊക്കെ ഒന്ന് എല്ലാരും ഒന്ന് നോക്കിക്കേ. എല്ലാരും പുസ്തകമൊക്കെ ഒന്ന് മറിച്ചു നോക്കിയില്ലേ? നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് കടന്നാലോ. കടക്കാം. എല്ലാരും റെഡി അല്ലേ? ആ, പാപത്തെ വിട്ടൊഴിഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കുക. എന്ത് വിട്ടൊഴിഞ്ഞ്? പാപത്തെ വിട്ടൊഴിഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കുക എന്ന വാക്യത്തെ ആശ്രയമാക്കിയാണ് നമ്മൾ നമ്മുടെ ഈ പാഠം ഇന്ന് പഠിക്കാൻ പോകുന്നത്. എന്താണ് ഈ പാപം? നിങ്ങൾ ആരെങ്കിലും പാപം ചെയ്യാറുണ്ടോ? ഇല്ലേ? ഏ, ഉണ്ടല്ലോ, എനിക്കറിയാലോ. നിങ്ങൾ നിങ്ങളുടെ പപ്പായോടും അമ്മായോടും നുണ പറയാറില്ലേ? ചേട്ടനായിട്ട് അടി കൂടാറില്ലേ? ആ, ഇതൊക്കെ പാപം. ഇങ്ങനെയൊന്നും നമ്മൾ ആരും ചെയ്യരുത്. നമ്മൾ ഒരിക്കലും പാപം ചെയ്യാതെ ദൈവത്തിൽ ആശ്രയിക്കുന്ന കുട്ടികളായിട്ട് നമ്മൾ വളരണം. നമുക്കിനി ഒരു ചെറുകഥ പഠിച്ചാലോ? ഇതുപോലെ ദൈവത്തെ മറന്ന് പാപത്തിൽ ജീവിച്ച ഒരാളുടെ ഒരു കഥ പഠിച്ചാലോ? എല്ലാരും എല്ലാരുടെ പാഠപുസ്തകം ഒന്ന് നോക്കിക്കേ. അതിൽ 21ാമത്തെ പേജില് ഒരു കുട്ടിയെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു പാഠം നിങ്ങൾ കണ്ടോ? കണ്ടോ? എല്ലാരും കണ്ടോ? എന്തിനാ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം? നമ്മൾ ന്യൂസിലൊക്കെ കാണാറില്ലേ, എന്തോ തെറ്റാ കുട്ടി ചെയ്തു. ആ, എന്തോ തെറ്റാ കുട്ടി ചെയ്തു. നമുക്കൊന്ന് നോക്കിയാലോ ആ കുട്ടി എന്ത് തെറ്റാ ചെയ്തേന്ന് നോക്കാം. ആ കുട്ടിയുടെ പേരായിരുന്നു റോബി. ഒരു ദിവസം റോബിനും കൂട്ടുകാരും ക്ലാസ്സിലിരുന്ന് പഠിക്കുമായിരുന്നു. അപ്പൊ പെട്ടെന്ന് പോലീസുകാര് കയറി വന്നു. പോലീസുകാര് കയറി വന്ന് റോബിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. പാവം റോബിന്റെ കൂട്ടുകാര്. എല്ലാരും വളരെ സങ്കടപ്പെട്ടു. സങ്കടപ്പെട്ട് റോബിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ മനുവിന്റെ അടുത്തേക്ക് എല്ലാരും ഓടി വന്നു. എന്നിട്ട് മനുവിനോട് ചോദിച്ചു, മനു മനു, എന്താണ് റോബിന് പറ്റിയത്? റോബിനെ എന്തിനാണ് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്? റോബിൻ വളരെ നല്ല കുട്ടിയല്ലേ? അപ്പൊ മനു പറയുക, റോബിൻ വളരെ നല്ല കുട്ടിയൊക്കെയാണ്, പക്ഷെ ഈ ഇടയായിട്ട് അവന് ചീത്ത സ്വഭാവമുള്ളവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. എന്താണ് ചീത്ത സ്വഭാവമുള്ളവരുമായിട്ട്? ആ കൂട്ടുകാർക്കൊക്കെ മയക്കുമരുന്നിന്റെ ഉപയോഗം ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ അവരുമായിട്ട് കൂട്ടുകൂടി നമ്മുടെ റോബിനും മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്ന്. അങ്ങനെ പോലീസ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ പിടിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ റോബിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. മനുവിനും കൂട്ടുകാർക്കൊക്കെ ഭയങ്കര സങ്കടമായി. എന്താലേ പാവം റോബിൻ, റോബിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ജയിലിലിട്ടില്ലേ? ആ, ഇതുപോലെ തന്നെ ദൈവത്തെ മറന്ന് ദുഷ്ടന്മാരുടെ പിടിയിൽ അകപ്പെട്ടു പോയ ഒരു ന്യായാധിപനെ കുറിച്ച് പഠിച്ചാലോ. എല്ലാരും റെഡി അല്ലേ? ആ, ആ ന്യായാധിപന്റെ പേരായിരുന്നു ശിംശോൻ. പേരെന്തായിരുന്നു? ശിംശോൻ. ദാൻ ഗോത്രത്തിൽപ്പെട്ട മനോഹയുടെ മകനായിട്ടാണ് ശിംശോൻ ജനിച്ചത്. ഏത് ഗോത്രത്തിൽപ്പെട്ട? ദാൻ ഗോത്രത്തിൽപ്പെട്ട മനോഹയുടെ മകനായിട്ടായിരുന്നു ശിംശോൻ ജനിച്ചത്. മനോഹയ്ക്കും ഭാര്യയ്ക്കും മക്കളുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ കരഞ്ഞു ദൈവത്തിനോട് പ്രാർത്ഥിച്ചു. അപ്പോ നമ്മുടെ ദൈവം മനോഹയ്ക്കും ഭാര്യയ്ക്കും സമ്മാനമായൊരു കുഞ്ഞിനെ കൊടുക്കുവാൻ തീരുമാനിച്ചു. ഈ വിവരം മനോഹയുടെ ഭാര്യയോട് ദൈവദൂതൻ വന്നു പറഞ്ഞു. എന്താ പറഞ്ഞത് നമുക്കൊന്ന് കേട്ടാലോ? നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. ആകയാൽ നീ സൂക്ഷിച്ചു കൊള്ളുക, മദ്യവും വീനും നീ കുടിക്കരുത്, അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്, ബാലന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവിക്കരുത്, അവൻ ഗർഭം മുതൽ ദൈവത്തിന്റെ വ്രതസ്ഥനായിരിക്കും. ബാലൻ ഇസ്രായേലിനെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചുകൊള്ളും. ഇപ്പൊ ടീച്ചർ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ആ, ഇല്ല അല്ലേ. എന്നാ ടീച്ചർ ഒന്നോടെ പറയാം, ശ്രദ്ധിച്ചു കേട്ടോ. മനോഹയ്ക്കും
ഭാര്യയ്ക്കോ മക്കളോ ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരുടെ സങ്കടം കേട്ട് നമ്മുടെ ദൈവം അവർക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ തീരുമാനിച്ചു. ഈ വിവരം ആരാ മനോഹയുടെ ഭാര്യയോട് വന്ന് പറഞ്ഞേ? ഒന്ന് ഓർത്തു നോക്കിക്കേ, ആരാ? ദേവദൂതൻ. ദേവദൂതൻ വന്നിട്ട് എന്താ പറഞ്ഞേ? നിങ്ങൾക്കൊരു മകനെ ഞാൻ തരാം, പക്ഷെ നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എന്തൊക്കെ കാര്യങ്ങളാ? ടീച്ചറിന്റെ ഒപ്പം ഒന്ന് പറഞ്ഞേ. ഒന്നാമത്തെ കാര്യം എന്താ? മദ്യവും വീനും കുടിക്കരുത്. എന്താണ്? മദ്യവും വീനും കുടിക്കരുത്. രണ്ടാമത്തതോ? അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. മൂന്നാമതോ? ബാലന്റെ തലയിൽ ശൗര്യക്കത്തി തൊടുവിക്കരുത്. എന്താണ് ഈ ശൗര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവോ? ആ ഇല്ല അല്ലേ. നിങ്ങൾ മുടിയൊക്കെ വെട്ടാൻ എവിടെയാ പോവാറ്? ആ ബാർബർ ഷോപ്പില്. നിങ്ങളോ? ആ ബ്യൂട്ടി പാർലറില്. ആ അപ്പൊ നമ്മൾ ഈ മുടി വെട്ടുന്നതിന് പറയുന്ന പേരാണ് ശൗരം ചെയ്യുക എന്ന്. അപ്പോൾ ദേവദൂതൻ വന്ന് മനോഹയുടെ ഭാര്യയോട് എന്താ പറഞ്ഞത്? നിങ്ങളുടെ ബാലന്റെ തലയിൽ ഒരിക്കലും ശൗര്യക്കത്തി തൊടുവിക്കരുത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ബാലന്റെ മുടി ഒരു കാരണ വെച്ചാലും മുറിക്കാൻ പാടില്ല എന്ന്. അപ്പൊ നിങ്ങൾ കൂട്ടുകാരൊക്കെ ചിന്തിക്കുക, ആ മുടിക്ക് എന്താ ഇത്ര പ്രത്യേകത? മുടി വെട്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ എന്ന്. ആ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത നമുക്ക് ഇനി നമ്മുടെ കഥ പഠിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെ ദൈവം കൊടുത്ത സമ്മാനമായി കിട്ടിയ കുഞ്ഞാണ് ആര്? നമ്മുടെ ധീരനായ ന്യായാധിപനായ ശിംശോൻ. ശിംശോന് മറ്റൊരു പേര് കൂടി ഉണ്ടായിരുന്നു, സാംസൺ. എന്തായിരുന്നു ആ പേര്? സാംസൺ. ശിംശോൻ അങ്ങനെ വളർന്ന് അമാനുഷിക ശക്തിയുള്ളൊരു മല്ലനായി തീർന്നു. വളരെ ശക്തിയുള്ളൊരു മല്ലനായി തീർന്നു. നമ്മുടെ സൂപ്പർമാനേക്കാളും ശക്തിമാനേക്കാളും ഒക്കെ ശക്തി ആർക്കുണ്ടായിരുന്നു? ശിംശോന്. ഇതൊക്കെ എങ്ങനെയാ ശിംശോന് ശക്തി കിട്ടിയത്? ദൈവത്തിന്റെ ആത്മാവ് ശിംശോന്റെ ഉള്ളിൽ നിറഞ്ഞിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് ശിംശോന്റെ ഉള്ളിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് ശിംശോൻ അമാനുഷിക ശക്തിയുള്ളൊരു മല്ലനായി തീർന്നു. അങ്ങനെ ശിംശോൻ വളർന്ന് അദ്ദേഹം 20 വർഷം ഇസ്രായേലിന്റെ ന്യായാധിപനായി. എത്ര വർഷമാണ്? 20 വർഷം അദ്ദേഹം ഇസ്രായേലിന്റെ ന്യായാധിപനായിരുന്നു. ആ കാലത്ത് ഫെലിസ്ത്യർ ഇസ്രായേലിന്റെ ശത്രുക്കളുമായിരുന്നു. ആര്? ഫെലിസ്ത്യർ ഇസ്രായേലിന്റെ ശത്രുക്കളുമായിരുന്നു. ഇപ്പൊ ടീച്ചർ പറഞ്ഞു ശിംശോൻ നല്ല ശക്തിയുള്ള ഒരു മല്ലനായിരുന്നു എന്ന്. അപ്പോ നമുക്കറിയണ്ട ശിംശോൻ ശിംശോന്റെ ആ ശക്തി കൊണ്ട് എന്തൊക്കെയാ ചെയ്തതെന്ന്? ആ നമുക്കറിയണല്ലേ. അപ്പോ അതിനെ കുറിച്ച് കുറച്ച് കഥ നമുക്ക് പറഞ്ഞാലോ? പറയാം. എല്ലാരും കേൾക്കാൻ റെഡിയല്ലേ? ഒരു ദിവസം ശിംശോൻ തിമ്ന എന്നൊരു പ്രദേശത്തു കൂടി യാത്ര പോവുകയായിരുന്നു. അപ്പോൾ അവിടെ അടുത്തൊരു മുന്തിരി തോട്ടത്തിൽ വെച്ച് ഒരു ബാലസിംഹം ശിംശോന്റെ ദേഹത്തേക്ക് കേറി. ശിംശോനെ കൊല്ലുവാനൊരു ബാലസിംഹം ശിംശോന്റെ അടുത്തേക്ക് ചീറിപ്പാൻ ഓടി വന്നു. അയ്യോ, നമ്മുടെ അടുത്തേക്കൊക്കെ അറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തേ? നമ്മൾ പേടിച്ച് ഓടിപ്പോയേനെ. നമ്മൾ സിംഹത്തിനെയൊക്കെ എവിടെ കണ്ടിട്ടുള്ളേ? നമ്മളൊക്കെ സൂവില് മാത്രമാണ് സിംഹത്തെ കണ്ടിട്ടുള്ളേ. അപ്പൊ അതുപോലെ ഭയങ്കര ശക്തനായിരുന്ന ഒരു ബാലസിംഹം ശിംശോന്റെ ദേഹത്തേക്ക് ഇങ്ങനെ ചീറിപ്പാനി വന്നു. അപ്പൊ നമ്മുടെ ശക്തിമാനായ ശിംശോൻ എന്താ ചെയ്തത്? ഈ സിംഹത്തിനെ എടുത്ത് കൈ പിടിച്ച് സിംഹത്തിനെ കീറിക്കളഞ്ഞു. എന്താ ചെയ്തത്? സിംഹത്തിനെ കീറിക്കളഞ്ഞു. എന്ത് ശക്തിയാലേ നമ്മുടെ ശിംശോന്. ആ ഇതുപോലെ തന്നെ പിന്നീട് ഒരു ദിവസം അദ്ദേഹം 300 കുറുക്കന്മാരെ പിടിച്ച്. എത്ര കുറുക്കന്മാരെയാ? 300 കുറുക്കന്മാരെ. ഈ കുറുക്കന്മാരെന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ഫോക്സ്. നമ്മൾ ഇംഗ്ലീഷിലൊക്കെ പഠിച്ചിട്ടില്ലേ കണ്ണിങ് ഫോക്സ്? അപ്പൊ ആ ഫോക്സിന് മലയാളത്തിൽ പറയുന്ന പേരാണ് കുറുക്കൻ. അങ്ങനെ അദ്ദേഹം 300 കുറുക്കന്മാരെ പിടിച്ച്, 300ൽ 2 കുറുക്കന്മാരെ വീതം പിടിച്ച് അവരുടെ വാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടി പന്തം കത്തിച്ചു വെച്ച് ഫെലിസ്ത്യരുടെ വയലുകളിലേക്കും ഒലിവ് തോട്ടങ്ങളിലേക്കും ഓടിച്ചു വിട്ടു. എന്തൊക്കെയാ അദ്ദേഹം ചെയ്തത്? 300 കുറുക്കന്മാരെ പിടിച്ച് 2 എണ്ണത്തിന്റെ വീതം വാലുകൾ കൂട്ടിക്കെട്ടി അതിൽ പന്തം വെച്ച് കത്തിച്ച് എന്താ ചെയ്ത അദ്ദേഹം? ഫെലിസ്ത്യരുടെ വയലുകളിലേക്കും
ഒലിവുതോട്ടങ്ങളിലേക്കും ഓടിച്ചു വിട്ടു. അപ്പൊ എന്താ സംഭവിച്ചേ? തീ കത്തി അവരുടെ വയലുകളും തോട്ടങ്ങളും പൂർണമായും നശിച്ചുപോയി. ഇനി ഒരു കഥയും കൂടെയുണ്ട്. പിന്നീട് ഒരവസരത്തിൽ അദ്ദേഹം ഒരു കഴുതയുടെ താടിയല്ലെടുത്ത് എന്തെടുത്ത് താടിയല്ലെടുത്ത് 1000 ഫിലിസ്തീനെ അടിച്ചു കൊന്നു. എത്ര ഫിലിസ്തീനെ? 1000 ഫിലിസ്തീനെ അടിച്ചു കൊന്നു. എന്താലേ അദ്ദേഹത്തിന്റെ ശക്തി പ്രകടനങ്ങള്? എന്ത് ശക്തിയാലേ അദ്ദേഹത്തിന്? കുട്ടികൾക്ക് എല്ലാവർക്കും ടീച്ചർ പറഞ്ഞ മനസ്സിലായില്ലേ അദ്ദേഹത്തിന്റെ ശക്തി പ്രകടനങ്ങളൊക്കെ? എന്നാ ഒന്നോടെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. 3 മൃഗങ്ങളുടെ പേരാ, പെട്ടെന്ന് നമുക്ക് ഓർത്തിരിക്കാം. ആദ്യത്തെ ആരാ? സിംഹം. സിംഹത്തിനെ അദ്ദേഹം മുന്തിരിത്തോട്ടത്തിൽ വെച്ച് വലിച്ചു കീറിക്കളഞ്ഞു. രണ്ടാമത്തെയോ? 300 കുറുക്കന്മാരെ പിടിച്ച് രണ്ടെണ്ണത്തിന്റെ വായുകൾ വീതം കൂട്ടിക്കെട്ടി പന്തം കത്തിച്ച് ഫെലിസ്തീന്റെ തോട്ടങ്ങളിലേക്ക് വിട്ട് തോട്ടം മുഴുവനും നശിപ്പിച്ചു കളഞ്ഞു. അതുപോലെ 3-ാമത്തതോ? കഴുതയുടെ താടിയല്ലെടുത്ത് 1000 ഫെലിസ്തീനെ അടിച്ചു കൊന്നു. എല്ലാരും ഒന്ന് ഓർത്തേ. എല്ലാരും ആലോചിച്ചു കഴിഞ്ഞില്ലേ? ഇപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കും, എങ്ങനെയാണ് ശിംശോന് ഇത്ര ശക്തിയുള്ളത് എന്ന്. നമ്മൾ പറഞ്ഞായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് ശിംശോന്റെ ഉള്ളിലുണ്ടായിരുന്നു എന്ന്. എന്നാലും എങ്ങനെയാണ് ഈ ശക്തി ഉണ്ടായത് ശിംശോന്? ഒന്ന് ആലോചിച്ചു നോക്കിയേ. നമ്മൾ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞത്, ദൈവദൂതൻ പ്രത്യക്ഷനായി ശിംശോന്റെ മാതാവിനോട് എന്താ പറഞ്ഞത്? ബാലന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുവിക്കരുത്, എന്താണ് ബാലന്റെ മുടി ഒരിക്കലും വെട്ടരുതെന്ന്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ മുടിയിലാണ് ശിംശോന്റെ ശക്തി ഇരിക്കുന്നതെന്ന്? അതെ, ആ മുടിയിലാണ് ശിംശോന്റെ ശക്തി. ശിംശോന്റെ ശക്തി മുഴുവനും ശിംശോന്റെ മുടിയിലായിരുന്നു. ശിംശോന്റെ മുടി 7 ജടകളായിട്ടായിരുന്നു പിന്നിട്ടിരുന്നത്. എത്ര ജടകളായിട്ട്? 7 ജടകളായിട്ടാണ് ശിംശോന്റെ മുടി പിന്നിട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ ശക്തിയുടെ ഉറവിടവും സ്രോതസ്സും ആ 7 ജടകളിലായിരുന്നു. അപ്പോ ആ 7 ജടകളുള്ളത് കൊണ്ടാണ് ശിംശോന് ശക്തി ഉണ്ടായിരുന്നത്. ആർക്കും ശിംശോനെ തോൽപ്പിക്കാൻ പറ്റാതിരുന്നത്? ആർക്കൊക്കെ? ഫെലിസ്തീർക്കും നമ്മുടെ ബാലസിംഹത്തിനും കുറുക്കന്മാർക്കും കഴുതയ്ക്കും ഒന്നും ശിംശോനെ തോൽപ്പിക്കാൻ പറ്റാത്തത്. മനസ്സിലായോ ഏതിലായിരുന്നു ശക്തി? ഒന്ന് ഓർത്തേ. ഒന്ന് പറഞ്ഞെല്ലാരും. ശിംശോന്റെ 7 ജടയിൽ. എവിടെയായിരുന്നു? ശിംശോന്റെ പിന്നിട്ടിരിക്കുന്ന 7 ജടയിലായിരുന്നു ശിംശോന്റെ ശക്തിയുടെ ഉറവിടം. അതുകൊണ്ട് ശിംശോന്റെ മുടി ഒരിക്കലും വെട്ടാൻ പാടില്ല. അങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കണേ? ശിംശോന്റെ ശക്തി പോകും. അതുകൊണ്ടാണ് ദേവദൂതൻ ആദ്യമേ തന്നെ ശിംശോന്റെ മാതാവിനോട് വന്നിട്ട് പറഞ്ഞത്, ബാലന്റെ തലയിൽ ഒരിക്കലും ക്ഷൗരക്കത്തി തൊടുവിക്കരുത് എന്ന്. എല്ലാവർക്കും മനസ്സിലായോ? ഇനി നമുക്ക് ശിംശോന്റെ പരാജയ കഥയെ കുറിച്ചൊന്ന് കേട്ടാലോ. വിശുദ്ധ ഗ്രന്ഥഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 14 അധ്യായം അതിന്റെ 12 വാക്യത്തിലാണ് ഈ കഥയുള്ളത്. ഏതാണ്? വിശുദ്ധ ഗ്രന്ഥത്തിലെ ന്യായാധിപന്മാരുടെ പുസ്തകം 14 അധ്യായം അതിന്റെ 12 വാക്യത്തിലാണ് ഈ കഥയുള്ളത്. ശിംശോനും ശിംശോന്റെ മാതാപിതാക്കളും കൂടി വിവാഹ സൽക്കാരത്തിന് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. അങ്ങനെ അവർ ചെന്ന് ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവരൊരു സിംഹത്തിന്റെ അസ്ഥികൂടം കാണാനിടയായി. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കെ, ഒരു സിംഹത്തിനെ കുറിച്ച് ഇതിനു മുമ്പ് ടീച്ചർ പറഞ്ഞത് എവിടെയെങ്കിലും നിങ്ങൾ ഓർക്കണ്ടോ? ഓർക്കണ്ടല്ലേ. എവിടെയാ? തിന്യയിലേക്ക് പോകുന്ന വഴിയിൽ മുന്തിരിത്തോട്ടത്തിൽ വെച്ച് ശിംശോൻ ഒരു ബാലസിംഹത്തിനെ കീറിക്കളഞ്ഞത്. ആ സിംഹത്തിന്റെ അസ്ഥികൂടമാണ് ശിംശോൻ ഇപ്പോൾ കണ്ടത്. കണ്ടപ്പോഴോ ആ സിംഹത്തിന്റെ അസ്ഥികൂടത്തിൽ ശിംശോൻ ഒരു തേനീച്ചക്കൂട് കണ്ടു. എന്താണ്? ഒരു തേനീച്ചക്കൂട്. എന്നിട്ട് ശിംശോൻ ആ തേനീച്ചക്കൂടിൽ നിന്ന് തേനെടുത്ത് ശിംശോനും ശിംശോന്റെ മാതാപിതാക്കളും കുടിച്ചു. എന്താണ്? സിംഹത്തിന്റെ അസ്ഥികൂടത്തിൽ നിന്ന് തേനീച്ചക്കൂട് കണ്ടുകിട്ടി. ആ തേനീച്ചക്കൂടിൽ നിന്ന് അവർ തേൻ കുടിച്ചു. എന്നിട്ട് അവർ വിവാഹ സൽക്കാര വീട്ടിലേക്ക് എത്തി. വിവാഹ സൽക്കാര വീട്ടിലെത്തിയപ്പോഴോ ശിംശോൻ
അവിടെ വെച്ച് 30 തോഴന്മാരെ കണ്ടു. ശിംശോൻ അവിടെ ചെന്ന് എല്ലാരും സംസാരിച്ചൊക്കെ ഇരുന്നപ്പോൾ ശിംശോൻ അവിടെ ഒരു 30 തോഴന്മാരെ കണ്ടു. എന്നിട്ട് ശിംശോൻ 30 തോഴന്മാരോട് ഒരു കാര്യം പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഒരു കടങ്കഥ ചോദിക്കാം. ഈ കടങ്കഥ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ കേട്ടിട്ടില്ലേ, എന്താണ് ഞെട്ടില്ല വട്ടയില്ല അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഞെട്ടില്ല വട്ടയില്ല പപ്പടം എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ അതുപോലെയുള്ളതിനെയാണ് നമ്മൾ കടങ്കഥ എന്ന് പറയുന്നത്. അപ്പോൾ ശിംശോൻ 30 തോഴന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ഒരു കടങ്കഥ പറയാം. ആ കടങ്കഥയ്ക്ക് നിങ്ങൾ ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 30 ഉള്ളങ്കിയും 30 വിശേഷ വസ്ത്രവും തരാമെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ്? 30 ഉള്ളങ്കിയും 30 വിശേഷ വസ്ത്രവും തരാമെന്ന് പറഞ്ഞു. നിങ്ങള് എനിക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഈ 30 തോഴന്മാര് എനിക്ക് തിരിച്ച് ഈ 30 ഉള്ളെങ്കിയും 30 വിശേഷ വസ്ത്രവും തരണമെന്ന് ശിംശോൻ ഈ തോഴന്മാരോട് പറഞ്ഞു. ഇതൊക്കെ കേട്ട് തോഴന്മാര് സമ്മതിച്ചു, ആ എന്നാ ശരി ഞങ്ങൾ ഉത്തരം കണ്ടെത്തി പറഞ്ഞോളാം. 7 ദിവസത്തിനുള്ള 7-ാം ദിവസം, അതായത് വിവാഹ സൽക്കാരത്തിന്റെ തീരുന്ന 7-ാം ദിവസം സൂര്യാസ്തമയത്തിന് മുമ്പ് ഈ ഉത്തരം പറയണമെന്നാണ് ശിംശോൻ 30 തോഴന്മാരോട് പറഞ്ഞത്. അവർ പറഞ്ഞു, എന്നാ ശിംശോനെ ഓക്കെ ഞങ്ങൾ ഉത്തരം കണ്ട് എത്തി പറഞ്ഞോളാമെന്ന് 30 തോഴന്മാര് ശിംശോനോട് പറഞ്ഞു. അങ്ങനെ ശിംശോൻ 30 തോഴന്മാരോട് ചോദ്യം ചോദിച്ചു, ആ കടങ്കഥ ചോദിച്ചു. ആ കടങ്കഥ എന്താണെന്ന് കേട്ടാലോ, കേൾക്കാം. ഭോക്താവിൽ നിന്ന് ഭോജനവും കോരനിൽ നിന്ന് മധുരവും പുറപ്പെട്ടു. എന്താണ്? ഭോക്താവിൽ നിന്ന് ഭോജനവും കോരനിൽ നിന്ന് മധുരവും പുറപ്പെട്ടു. ഇതൊക്കെ കേട്ട് 30 തോഴന്മാര് ഞെട്ടിത്തെറിച്ചു നിന്നു. എന്താണ് ഈ ചോദ്യം, ഇതിന്റെ ഉത്തരം എന്താണ്? അവര് അത് അന്വേഷിച്ച് കുറച്ച് ദിവസം അങ്ങനെ നടന്നു. പിന്നെ എന്താ സംഭവിച്ചതെന്നറിയോ, അവർക്ക് എന്ത് ചെയ്തിട്ട് ഈ കടങ്കഥയുടെ ഉത്തരം അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവർക്ക് ഒരു രീതിയിലും ഈ കടങ്കഥയുടെ ഉത്തരം 30 തോഴന്മാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെ അവരെന്താ ചെയ്തതെന്ന് നമുക്കറിയണ്ടേ, അവര് ശിംശോന്റെ ഭാര്യയാകാൻ പോകുന്ന സ്ത്രീയോട്, അല്ലെങ്കിൽ ഭാവി വധുവിനോട് പറഞ്ഞു, നീ ശിംശോൻ ചോദിച്ച കടങ്കഥയുടെ ഉത്തരം ഞങ്ങൾക്ക് കണ്ടെത്തി നീ തന്നെ, ഇല്ലെങ്കിൽ ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും പൂർണ്ണമായും നശിപ്പിച്ചു കളയും. പിതാവിനെയും നിന്നെയും നിന്റെ വസ്തുവകകളൊക്കെ ഞങ്ങൾ നശിപ്പിച്ചു കളയുമെന്ന്. ഈ സ്ത്രീ ആകെ ഭയത്തിലായി, ആകെ ഈ സ്ത്രീ പേടിച്ചുപോയി. ഇതൊക്കെ കേട്ട പാവം സ്ത്രീ ശിംശോനോട് ഒരുപാട് ചോദിച്ച് ശിംശോനിൽ നിന്ന് ഇവരെ എന്ത് മനസ്സിലാക്കി, ഇവരെ ഈ ഉത്തരം മനസ്സിലാക്കി. എന്നിട്ട് ഇവരീ ഉത്തരം 30 തോഴന്മാരോട് ചെന്ന് പറഞ്ഞു കൊടുത്തു. ആ 30 തോഴന്മാരോട് ഇവരി ഉത്തരവും പറഞ്ഞു കൊടുത്തു. 7-ാം ദിവസം സൂര്യാസ്തമയത്തിന് മുമ്പ് ഈ 30 തോഴന്മാർ ശിംശോനോട് ഉത്തരം പറഞ്ഞു. അതിന്റെ ഉത്തരം എന്താ നമുക്കറിയോ, നിങ്ങൾക്കറിയോ? ആ എന്നാ ടീച്ചർ പറയാ അതിന്റെ ഉത്തരം എന്താന്ന്. ആ ഉത്തരം എന്ന് പറഞ്ഞാൽ ശിംശോനും ശിംശോന്റെ മാതാപിതാക്കളും അത്രയും ശക്തിമാനായ സിംഹത്തിന്റെ അസ്ഥികൂടത്തിൽ നിന്ന് തേനീച്ച കൂടെടുത്ത് തേൻ കുടിച്ചു. അന്നാ അവരിങ്ങോട്ട് വരുന്ന വഴി, അതായത് വിവാഹ സൽക്കാരത്തിന് ഭവനത്തിലേക്ക് വരുന്ന വഴിയിൽ നടന്ന ആ സംഭവമായിരുന്നു ശിംശോൻ കടങ്കഥയായി 30 തോഴന്മാരോട് ചോദിച്ചത്. ഭോക്താവിൽ നിന്ന് ഭോജനം, അതായത് അത്രയും ശക്തനായ സിംഹത്തിന്റെ അസ്ഥികൂടത്തിൽ നിന്ന് തേനീച്ച കൂടെടുത്ത് തേൻ കുടിച്ചു എന്നതാണ് ആ കടങ്കഥയുടെ ഉത്തരം. ഇത് എങ്ങനെയാ, ഈ സംഭവം ആർക്ക്, നമ്മുടെ തോഴന്മാർക്ക് എന്തായാലും ഈ സംഭവം അറിയില്ല, അതുകൊണ്ട് ഇവർ ഒരിക്കലും ഉത്തരം കണ്ടെത്തില്ല എന്നാണ് ശിംശോൻ ധരിച്ചിരുന്നത്. പക്ഷെ എന്ത് സംഭവിച്ചു, ശിംശോന്റെ ഭാവി വധു ഭയം കാരണം ശിംശോനിൽ നിന്ന് ഉത്തരമറിഞ്ഞ് തോഴന്മാർക്ക് പറഞ്ഞുകൊടുത്തു. അങ്ങനെ ശിംശോൻ പരാജിതനായി. ശിംശോൻ ഇവർക്ക് 30 ഉള്ളെങ്കിൽ 30 വിശേഷ വസ്ത്രവും കൊടുത്തു. അതിനുശേഷം ശിംശോൻ കുറെ കാലം എത്താം പാറ എന്ന ഗുഹയിൽ ഒളിച്ചു താമസിച്ച് ഫെലിസ്തരെ നശിപ്പിച്ചുകൊണ്ടിരുന്നു. ഏത് ഗുഹയില? എത്താം പാറ എന്ന ഗുഹയിൽ ഒളിച്ചു താമസിച്ചിരുന്ന് ഫെലിസ്തരെ കൊന്നുകൊണ്ടിരുന്നു. അങ്ങനെ ശിംശോൻ ഗുഹയിൽ കാത്തിരിക്കുന്ന ഒരു ചിത്രം നിങ്ങളുടെ പാഠപുസ്തകത്തിലെ 22-ാമത്തെ പേജിലുണ്ട്. എല്ലാരും ഒന്ന് നിവർത്തി നോക്കിക്കേ, ഒന്ന് കണ്ടേ ആ ചിത്രം, കണ്ടോ? ആ ഇനി നമുക്ക്
ദൈവം ശക്തി നൽകി അനുഗ്രഹിച്ച ശിംശോന്റെ പരാജയവും അതിന്റെ കാരണവും ഒന്ന് പഠിച്ചാലോ? പഠിക്കാം. ധീരനായ ന്യായാധിപനായ ശിംശോൻ അന്യജാതിയിൽപ്പെട്ട ദലീല എന്ന് പറയുന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു. ആരെയാ? അന്യജാതിയിൽപ്പെട്ട ദലീല എന്ന് പറയുന്ന സ്ത്രീയെ ശിംശോൻ വിവാഹം കഴിച്ചു. അന്യജാതിയിൽപ്പെട്ട സ്ത്രീകളെ വിവാഹം കഴിക്കാവോ? ഒരിക്കലുമില്ല. അന്യജാതിയിൽപ്പെട്ട സ്ത്രീകളെ ഒരിക്കലും വിവാഹം കഴിക്കാൻ പാടുള്ളതല്ല. അപ്പോൾ ശിംശോൻ എന്ത് തെറ്റാണ് ചെയ്തത്? ദൈവകൽപ്പന മറക്കുകയും ദൈവത്തെ ലംഘിക്കുകയും ശിംശോൻ ചെയ്തു. അപ്പോൾ മുതലാണ് ശിംശോന്റെ പരാജയത്തിന് തുടക്കമായത്. എന്ത് ചെയ്തപ്പോഴാ? ശിംശോൻ അന്യജാതിയിൽപ്പെട്ട ദലീല എന്ന് പറയുന്ന സ്ത്രീയെ വിവാഹം കഴിച്ചപ്പോൾ മുതലാണ് ശിംശോന്റെ പരാജയത്തിന് തുടക്കമായത്. ഈ ദലീല അത്ര നല്ല സ്ത്രീ ഒന്നുമല്ലായിരുന്നു. അവർ സ്വന്തം ഭർത്താവായ ശിംശോനെ ഫെലിസ്തീർക്ക് കൈക്കൂലി വാങ്ങി ചതിച്ചു. ദലീല എന്താ ചെയ്ത? സ്വന്തം ഭർത്താവായ ശിംശോനെ അവർ കൈക്കൂലി വാങ്ങി ഫെലിസ്തീർക്ക് ഒറ്റിക്കൊടുത്തു. അതിനുശേഷം എന്താ സംഭവിച്ചെന്ന് അറിയണ്ടേ? ആ അറിയണല്ലേ. അവർ ശിംശോന്റെ ശക്തിയുടെ ഉറവിടമായ ഏഴ് ജടയുടെ രഹസ്യം അവർ ശിംശോനിൽ നിന്ന് മനസ്സിലാക്കി. അതിനുശേഷം ഉറങ്ങിക്കിടന്ന ശിംശോന്റെ തലയിൽ നിന്നും ശിംശോന്റെ ശക്തിയുടെ ഉറവിടമായ ഏഴ് ജട അവർ മുറിച്ചു മാറ്റി. എന്താണ് അവർ ചെയ്തത്? ശക്തിയുടെ ഉറവിടമായ ഏഴ് ജടകൾ ശിംശോന്റെ തലയിൽ നിന്ന് അവർ മുറിച്ചു മാറ്റി. ജട മുറിച്ചു മാറ്റിയ ശിംശോന് പിന്നെ ശക്തി ഉണ്ടോ? ഉണ്ടോ? ആ ഇല്ലല്ലേ. ശിംശോന്റെ ശക്തി പൂർണമായും നഷ്ടപ്പെട്ടു. ഇതറിഞ്ഞ് ഫെലിസ്തീർ ഓടി വന്ന് ശിംശോനെ ആക്രമിക്കുവാൻ തുടങ്ങി. പാവം ശിംശോൻ ഫെലിസ്തീരെ എതിർത്ത് നിൽക്കുവാൻ ഒരുപാട് നോക്കി. എന്നിട്ട് ശിംശോനെ എതിർത്ത് നിൽക്കുവാൻ സാധിച്ചോ? സാധിച്ചില്ല അല്ലേ. എന്താ സാധിക്കാത്തത്? ശിംശോന്റെ ശക്തിയുടെ ഉറവിടമായ ഏഴ് ജട പോയപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ശിംശോനിൽ നിന്ന് നഷ്ടപ്പെട്ടില്ലേ? അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തി ശിംശോനിൽ നിന്ന് നഷ്ടപ്പെട്ടില്ലേ? ആ നഷ്ടപ്പെട്ടു. ആ അങ്ങനെ ശിംശോൻ അവരുമായി പരാജയപ്പെട്ടു. അങ്ങനെ പരാജിതനായ ശിംശോനെ ഫെലിസ്തീർ അവരുടെ ക്ഷേത്രമായ ദാഗാന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഒരു തൂണിൽ ശിംശോന്റെ രണ്ട് കൈകൾ കെട്ടിയിട്ട് കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു. അവരെന്താ ചെയ്തത്? ശിംശോനെ അവരുടെ ക്ഷേത്രമായ ദാഗാന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി തൂണിൽ രണ്ട് കൈകൾ കെട്ടിയിട്ട് കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു. പാവം ശിംശോൻ. അങ്ങനെ ദൈവത്തെ മറന്ന് ചീത്ത കൂട്ടുകെട്ടിയിൽ അകപ്പെട്ടുപോയ ശിംശോൻ ഒരിക്കൽ കൂടി ദൈവത്തെ ഓർത്തു. എന്നിട്ട് ശിംശോൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, ദൈവമേ ഒരിക്കൽ കൂടി എന്റെ ശക്തി എന്ന് എനിക്ക് തിരിച്ചു തരണമേ എന്ന്. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവം ശിംശോന് തന്റെ ശക്തി തിരിച്ചു കൊടുത്തു. എന്താ ദൈവം ചെയ്തത്? ശിംശോൻ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് കേട്ട് ദൈവം ശിംശോന് തന്റെ ശക്തി ദൈവം തിരിച്ചു കൊടുത്തു. അതിനുശേഷം ശക്തി കിട്ടിയ ശിംശോൻ ക്ഷേത്രത്തിന്റെ തൂണുകൾ പിടിച്ചു കുലുക്കി. ശിംശോന്റെ ശക്തിയുടെ കുലുക്കത്തിൽ ആ ക്ഷേത്രം പൂർണമായി നശിച്ചുപോയി. എന്താണ് സംഭവിച്ചത്? ആ ക്ഷേത്രം പൂർണമായി നശിച്ചുപോയി. അവിടെ ഉണ്ടായിരുന്ന 3000 ഫെലിസ്തീരും കൂടെ ധീരനായ ന്യായാധിപനായിരുന്ന ശിംശോനും മരിച്ചു. എന്താണ് സംഭവിച്ചത്? ദൈവം തിരിച്ചു കൊടുത്ത ശക്തി ഉപയോഗിച്ച് ശിംശോൻ ക്ഷേത്രത്തിന്റെ തൂണുകൾ പിടിച്ചു കുലുക്കി. അപ്പോൾ എന്താ സംഭവിച്ചത്? ക്ഷേത്രം പൂർണമായി നശിക്കുകയും അവിടെ കൂടെ ഉണ്ടായിരുന്ന 3000 ഫെലിസ്തീരും ഒപ്പം ശിംശോനും മരിച്ചു. കുട്ടികളെ, മഹാവീരനായ ശിംശോന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഈ കഥയിൽ നിന്ന് നാം എന്താണ് പഠിക്കുന്നത്? ദൈവത്തെ മറക്കുകയും ദൈവകൽപ്പന ലംഘിക്കുകയും ചെയ്യുന്നവരെ ദൈവം വിട്ടുകളയും. എന്താണ്? ദൈവത്തെ മറക്കുകയും ദൈവകൽപ്പന ലംഘിക്കുകയും ചെയ്യുന്നവരെ ദൈവം വിട്ടുകളയും. സൺഡേ സ്കൂൾ കുട്ടികളായിരിക്കുന്ന നാം ഓരോരുത്തരും എങ്ങനെ ആയിരിക്കണം? ദൈവത്തെ മറക്കാതെയും ദൈവകൽപ്പന ലംഘിക്കാതെയും ജീവിക്കണം. ഇങ്ങനെയുള്ളവരായിരിക്കണം
ദൈവത്തെ മറക്കാതെയും ദൈവകൽപ്പന ലംഘിക്കാതെയും ജീവിക്കണം. എല്ലാവർക്കും കഥയൊക്കെ മനസ്സിലായില്ലേ? എല്ലാവർക്കും കഥയൊക്കെ ഇഷ്ടായില്ലേ? ഇനി നിങ്ങളുടെ പാഠപുസ്തകത്തിൽ 23-ാമത്തെ പേജ് മുതൽ നമുക്ക് പാഠത്തിന്റെ ചോദ്യോത്തരങ്ങളും പാഠ്യേതര പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങൾ ഈ പാഠമൊക്കെ ഒന്ന് മറച്ച് ഒന്ന് വായിച്ച് ഈ ഉത്തരമൊക്കെ ഒന്ന് കണ്ടെത്താൻ പറ്റുമെന്നൊന്ന് നോക്കിക്കേ, ഒന്ന് നോക്കണം. നമ്മുടെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് നോക്കണം. ഇനി നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും സാരമൊന്നുമില്ല, നിങ്ങളുടെ ക്ലാസ് അധ്യാപകർ വഴി അതിന്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടിക്കോളും. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടായില്ലേ? നമ്മുടെ ക്ലാസിന്റെ സമയം ഇവിടെ അവസാനിച്ചു. നന്ദി.